ഒരാള് പാതിരാത്രി നീ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ബിരിയാണി ദേ നമ്മുടെ ആവു കുഞ്ഞ് ആവുനെ ശരിക്കും മിസ് ചെയ്യാം. അപ്പം അമ്മു യാത്ര പോവാണല്ലേ, നാട്ടിലോട്ട് പോവാണ്. ഇതൊക്കെ നട്ട്സ് ഐറ്റം ആണ്, കുറെ നട്ട്സും ബോക്സും ഒക്കെ മേടിച്ചിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് എന്ത് വരും സുന്ദരി ബാബ? അച്ഛനെ മിസ് ചെയ്യില്ലേ? എന്നെ വിട്ട് പോകുന്നതിന്റെ വിഷമമാണോ? എന്താണ് വിഷമം? എന്താണ് പറ, എന്നെ കൊണ്ടുപോകത്തുമില്ല, നാട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആള് പോകുന്നത്. പിന്നെ എന്താണ് ഇത്ര വിഷമം? നമ്മള് വെയിറ്റ് ചെക്ക് ചെയ്തപ്പം 3 kg എക്സസ് ആണ്. ഗൈസ് നമ്മൾ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരാള് പാതിരാത്രി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എവിടെ പോണ്? ഞാൻ ബിരിയാണി ബിരിയാണി ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? പണ്ട് പണ്ട് വളരെ പണ്ട് 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 ഇതേ ഈ ഐറ്റം വരുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്ക് എന്നെ നോക്കാൻ സമയമില്ല, അമ്മൂന്റെ കാര്യം നോക്കാൻ അമ്മൂന് സമയമില്ല. ഇവിടെ ഒരു ഐറ്റം ഉണ്ട്, ആ ഐറ്റത്തിനെ കാണിച്ചുതരാം. ആ ഐറ്റത്തിനെ നോക്കാൻ മാത്രമേ സമയമുള്ളൂ. അതെ, ഈ ഐറ്റത്തിന് ഇരിക്കണില്ലേ ചട്ടമ്പി? അപ്പം അമ്മു യാത്ര പോവാണല്ലേ, നാട്ടിലോട്ട് പോവാണ്. എന്നെ വിട്ടിട്ട് എന്തിനാ പോണേ? പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ സമയത്തും പിന്നെ കുറെ കാലങ്ങളിൽ ഞാനില്ലാതെ ഒരിടത്തും പോകാതിരുന്ന ആള് ഇപ്പൊ എവിടെ പോണെങ്കിൽ കുഞ്ഞിനെ ആരെങ്കിലും നോക്കണേ കുഞ്ഞിനെ മാത്രം വിട്ടാ പോലും. അമ്മ പോണെന്തിനാ? കണ്ണാ എന്റെ കണ്ണ് തൂക്കാൻ പോണല്ലേ ഒറ്റക്ക് എന്നെ വിട്ടിട്ട്. എന്നെ ഒറ്റക്ക് വിട്ടിട്ട് ഒരിടത്തും പോയിട്ടില്ല. യാത്ര എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുമിച്ച് എല്ലായിടത്തും പോയിട്ടുള്ളൂ. നാട്ടിലാണെങ്കിലും ശരി, വെളിയിൽ ഇന്റർനാഷണൽ ട്രിപ്പ് ആണെങ്കിലും ശരി, എവിടെ പോലും ഒരുമിച്ച് പോകത്തുള്ളൂ. മാറി നിന്നിട്ടില്ല, ഞാനും ഒറ്റക്ക് പോയിട്ടില്ല. ഞാൻ ഒറ്റക്ക് പോയിട്ടുള്ളത് ഓഫീസിൽ നിന്ന് രണ്ടുമൂന്ന് ട്രിപ്പ് പോയിട്ടുണ്ട്, അപ്പൊ മാത്രമേ പോയിട്ടുള്ളൂ. അത് കൊണ്ടുപോയില്ല, അവിടെ എങ്കിലും ഇച്ചിരി സമ്മാനം വേണമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത്. പക്ഷെ ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു കുറച്ച് നമ്പഴത്തേക്ക് അച്ഛൻ ഞാൻ പോണില്ല എന്ന് പറയുന്നു വിചാരിച്ചു. പക്ഷെ അത് പറഞ്ഞില്ല. അവസാനം പോലെ ഓരോ ദിവസം കഴിഞ്ഞ എക്സൈറ്റ്മെന്റ് നാട്ടിൽ പോവാൻ. പിന്നെ അമ്മുവിന്റെ സ്ഥലത്ത് നിന്ന് അമ്മുവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാനും കൂടെ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ ഇപ്പം സപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമില്ല അമ്മുവിന്. എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഒരാൾ അറേഞ്ച് ചെയ്ത് വെക്കാം, പക്ഷെ അത് അമ്മു വെക്കത്തില്ല. അപ്പൊ പിന്നെ എന്തായാലും അമ്മ കുറച്ച് ദിവസം നാട്ടിൽ പോയി കിട്ടുന്ന വെച്ചാൽ നോക്കണം, നോക്കാറൊന്നുമില്ല. ഇന്നും വെച്ച് ലൈഫ് ലോങ് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒന്ന് രണ്ടുപേരും മോശമായിട്ട് വന്നു വിചാരിച്ച എല്ലാരും അങ്ങനെ ആവണമെന്നില്ലല്ലോ, നമ്മൾ നോക്കണം. അപ്പൊ എന്തായാലും അമ്മ ഇപ്പൊ പോണത് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് ആക്ച്വലി പോകുന്നത്. വേണ്ട പതുക്കെ വന്നാൽ മതി. എനിക്ക് കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് എനിക്ക് ഞാൻ ബാച്ചലർ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണം. അതുകൊണ്ട് പതുക്കെ വന്നാൽ ക്യാമറ വീട്ടിനകത്തല്ല വെക്കും, വെളി വെക്കില്ലല്ലോ. ശരിക്കും മിസ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പം ആവൂന്ന് വെച്ചാല് ഭയങ്കര ആക്റ്റീവാണ്. ഇതേ നമ്മുടെ ആവു കുഞ്ഞ് ആവൂനെ ശരിക്കും മിസ് ചെയ്യും. കാരണം എന്ന് വെച്ചാല് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മൾ ഭയങ്കര എന്ന് വെച്ചാൽ ഈദിന്റെ അവധിക്കൊക്കെ ഭയങ്കര കളിയായിരുന്നു. നമ്മൾ ലിറ്ററലി വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം ഫുൾ ടൈം കുഞ്ഞിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടാ നമ്മൾ നോക്കി ചിരിക്കും കളിപ്പിക്കും. ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊച്ചിനോടായി പോകും. പണ്ടെന്ന് വെച്ചാൽ ഒരു 6 മാസം മുമ്പൊക്കെ വരെ റിയാക്ട് ഒന്നും ചെയ്യത്തില്ലല്ലോ. എപ്പോഴും പാല് കുടിക്കുക, ഉറങ്ങുക, കരയുക, അത് മാത്രം. അപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ ദേഷ്യം വരും. ഇപ്പൊ വെച്ചാൽ കണ്ട കളിക്കും, സൗണ്ട് ഉണ്ടാക്കും, നമ്മൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യും. അതാണ് സംഭവം. അങ്ങനെ രണ്ടുപേരും കൂടെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ വേണ്ടി പോവാണ്. ഹലോ, പോയിട്ട് എന്ന് വരും നമ്മൾ ആദ്യം പറ. സാധാരണ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോണത്. ഇപ്രാവശ്യം അമ്മ 1-way ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ പറയണമെന്ന് വെച്ചാല് അവിടെ ആദ്യം പോട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാൻ പറഞ്ഞോ വേണ്ടത്. ഞാനൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ഇവിടെ ഇഷ്ടം, പിന്നെ എനിക്ക് എന്താ പറയാ എന്താ പറയാ, ജോലിയൊന്നും ചെയ്യാൻ പയ്യന്നേ. ക്ഷീണം, 10 വർഷം ജോലി ചെയ്യാത്തോണ്ട് ഇപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അതാണ് സിറ്റുവേഷൻ. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ഇനിയിപ്പം നാളെയാണ് അമ്മൂന്റെ ആക്ച്വലി ഫ്ലൈറ്റ്. അപ്പം അമ്മ ആക്ച്വലി ഷോപ്പിംഗ് തുടങ്ങിയിട്ട് കുറെ ദിവസമായി, നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കുഞ്ഞാവിടെ സാധനങ്ങൾ അങ്ങനെ കുറെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി നമുക്ക് ബാനത്താക്കണം, അത് കാണിച്ചാൽ അല്ലേ. അവന്മാരെ നമ്മളിത് കാർഗോല് കയറ്റി വിടാൻ പോവാണ്. ആവൂന് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഭക്ഷണം കളിപ്പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് കയറ്റി അയക്കാം. എന്താ പറയണ? ഓക്കെയാണോ അമ്മ? അമ്മ പോവാണോ? ടാറ്റ പോവാണോ? കാർഡ്ബോർഡ് ബോക്സിൽ കയറി ടാറ്റ പോവാണോ സുന്ദരി? ഇവിടെയൊക്കെ ചളംകുളമായിട്ട് കിടക്കുകയാണ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതെല്ലാം കൂടെ കയറി റാപ്പ് ചെയ്യണം. താഴെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഓൾറെഡി അമ്മ ഒരു സ്യൂട്ട് കേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് സ്റ്റഫ്ഡ് ആണ്. നമുക്ക് ടോട്ടൽ എത്ര കിലോ കൊണ്ടുപോകാൻ പറ്റും? 40 kg അല്ലേ? 40+10 വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് കയറി സ്റ്റഫ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാല് അമ്മ എഴുതി വെച്ചേക്കാണ്. അമ്മയാണ് ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത്. ഇതിനകത്ത് എഴുതിക്കണം എന്താണ്? ആവൂസ് നട്സ്. ആവൂ ഒന്ന് സ്ഥലം മാറിക്കേ, വെക്കട്ടെ. ഡേറ്റ്സ്, ഇതൊരു അയൺ ബോക്സ് ആണ്.
ഇതിനകത്ത് കുറെ ഐറ്റംസ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ചോക്ലേറ്റ്സ് ഇതേ കുറെ ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അമ്മുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് അവിടെ പോയി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ മതി എന്ന്. പക്ഷെ അമ്മുവിന് സമയം കിട്ടുമെന്ന് പേടി അല്ലേ. ഇത് ആവുന്റെ ഐറ്റംസ് ആണ്. ഇത് ആവുന് വേണ്ടിയിട്ടുള്ള സെർലാക്ക്. സെർലാക്ക് നാട്ടിൽ കിട്ടൂലേ? ആ എന്തായാലും അമ്മു ഓൾറെഡി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആവിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. സെബാമെഡിന്റെ ബോഡി മിൽക്ക്, പിന്നെ ബോട്ടിൽ ക്ലെൻസർ ആണ് ആവുവിന്റെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇതെന്താണ് ഓറൽ ക്ലീനർ, ആവുവിന്റെ ടൂത്ത് ബ്രഷ് ആണ്. ഇത് നാട്ടിൽ കിട്ടും. ഇത് മറ്റേ ചക്കിലാട്ടിയ വെളിച്ചം. സെബാമെഡിന്റെ ബബിൾ ബാത്ത് ഷാംപൂ, മസ്റ്റലയുടെ ഷാംപു. പിന്നെ ഇവിടെ ആയിട്ട് വെറ്റ് വൈപ്സ് ഉണ്ട്, സെബാമെഡിന്റെ വെറ്റ് വൈപ്സ് ഉണ്ട്. പിന്നെ ഞാനൊരു എമർജൻസി ഇത് മേടിച്ചു. ഇപ്പൊ നാട്ടില് മഴയല്ലേ, അപ്പൊ ഇൻവെർട്ടർ കുറെ നേരം നിക്കത്തില്ലല്ലോ. അതുകൊണ്ട് അമ്മൂടെ ഞാൻ പറഞ്ഞാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നാട്ടിൽ എന്തായാലും കിട്ടും. പക്ഷെ അമ്മൂന് ഇവിടുന്ന് മേടിച്ചാലേ പറ്റത്തുള്ളൂ. കാരണം അവിടെ പോയി കഴിഞ്ഞിട്ട് ലുലു അങ്ങോട്ടൊക്കെ പോയി ബുദ്ധിമുട്ടണോന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഇവിടുന്ന് മേടിച്ചോണ്ട് പോകുന്നത്. രസം ഇതല്ല, ഇവിടുന്ന് ഒരു മാസം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അവിടെ പോയിട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് അച്ചു അച്ചു എന്നെ കൊണ്ടുപോ അച്ചു നിറഞ്ഞ് വിളിക്കണതാണോ എനിക്ക്. ഞാൻ വരില്ല, ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല അമ്മു. സത്യം ഞാൻ പോവില്ല കേട്ടോ. അവിടെ പോയി നിക്കട്ടെ, അവിടെ പോയി ബുദ്ധിമുട്ട് അറിയണം. ഇവിടെ സുഖവാസമാണ്, സുഖവാസം. പിന്നെ ഓട്ടോറിക്ഷ. ഇതൊക്കെ നട്സ് ഐറ്റം ആണ്. കുറെ നട്സും ബോക്സും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ടൂത്ത് ബ്രഷ് വരെ ഇവിടുന്ന് മേടിച്ചോണ്ട് പോകണം. പക്ഷെ പല്ല് തേക്കാത്ത ആളിന് എന്താണ് ടൂത്ത് ബ്രഷ്? എന്തിനാണ് ടൂത്ത് ബ്രഷ്? ഗുഡ് മോർണിംഗ് ആവുമ്മ. ദേ ഇവിടെ ഒരാള് രാവിലെ എണീറ്റിരിക്കുകയാണ്. ഇന്ന് യാത്ര പോകാൻ വേണ്ടി പോവാണ്. രാവിലെ എണീറ്റ് ഇനിയിപ്പോ റെഡിയാക്കി എടുക്കണം. അകത്ത് അമ്മു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ അച്ഛബിനെ വിട്ടിട്ട് പോവാ ശുന്ദരി, അച്ഛബിനെ വിട്ടിട്ട് പോവാ. അമ്മയ്ക്ക് അറിയത്തില്ല ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകണമെന്ന്. അപ്പൊ നമുക്ക് റെഡിയായാലോ. അപ്പൊ ഗൈസ്, ഇന്നലെ രാത്രി കുത്തിയിരുന്ന് ഫുള്ള് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആവുവിന്റെ യോയോ പ്രാം. ഇത് നമ്മൾ കഴിഞ്ഞ യാത്രയിലും ഈ പ്രാമാണ് കൊണ്ടുപോയത്. ഇത് ഫ്ലൈറ്റിനകത്ത് കയറ്റാൻ പറ്റും, ചിലപ്പോൾ അവർ ലഗേജിലെടുത്തിടും. പിന്നെ ഇതേ അമ്മുവിന്റെ വലിയ പെട്ടി ഫുള്ള് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തൊരു ഇതേ കുഞ്ഞ് ഹാൻഡ് ക്യാരി ബാഗ് ഇരിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇനി കാറി കൊണ്ടുവയ്ക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആവുവിന്റെ ഫുഡ് ഐറ്റംസും ആവുവിന്റെ പാമ്പറും വെറ്റ് ടിഷ്യൂസ് ഒക്കെയാണ്. ഇതാകുമ്പോൾ അമ്മുവിന് ക്യാരി ചെയ്യാൻ പറ്റും. അമ്മ എങ്ങനെ മാനേജ് ചെയ്യുന്നു എനിക്കറിയത്തില്ല. ഇതിനകത്തപ്പോൾ എമർജൻസി സമയത്ത് കുഞ്ഞിന്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്ബോർഡിന്റെ അവസ്ഥ. അത് ഈ JB എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു റെഫറൻസ് നമ്പർ വേണമല്ലോ. പിന്നെ നമ്മൾ ഇന്ന് രാത്രി ഇത് മൊത്തം പാക്ക് ചെയ്ത് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. രസമല്ല, നമ്മൾ പോയിട്ട് വേറൊരു കാർഡ് ബോർഡ് മേടിച്ചിട്ടുണ്ട്. കാരണം മറ്റത് ഭയങ്കര വലുതായിരുന്നു. ഇതേ ഐറ്റംസ് എല്ലാം വെച്ച് നമ്മൾ ഓൾമോസ്റ്റ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ വെയിറ്റ് നോക്കണം. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഫുൾ അവിടെ വെച്ച് നമുക്ക് റാപ്പ് ചെയ്യാം. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ദേ രണ്ടുപേര് ഇവിടെ രാവിലെ യാത്രയാകാൻ വേണ്ടി ഡ്രസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരാള് കീടു ഉപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. എവിടെ പോകണമെന്നുള്ള ഐഡിയ ഉണ്ടോ? വെളിയിൽ എവിടെ ചെറുതായിട്ട് കറങ്ങാൻ പോകണമെന്നും പറഞ്ഞ് ഡ്രസ് ഇട്ടോണ്ടിരിക്കുകയാണ്. ഏ രസം കാണണ്ടേ. ഉടുപ്പിൽ എഴുതിയിരിക്കുന്ന എന്താവൂന്റെ കിങ് അച്ചിപ്പിയുടെ കിങ് ആണോ ക്യൂനാണോ? അടിപൊളി ഉപ്പ കേട്ടോ, സൂപ്പർ ഉപ്പ. നാട്ടിൽ പോയിട്ട് എന്ത് വരും സുന്ദരി ബാബ? അച്ചിപ്പിനെ മിസ് ചെയ്യൂലേ? സാധാരണ പിള്ളേര് കരയുമ്പോഴത്തേക്ക് അമ്മ അമ്മ എന്ന് വിളിച്ച് കരയും. ഇത് അച്ഛ അച്ഛ എന്ന് വിളിച്ച് കരയണ ഒരേ ഒരു കൊച്ചാണിത്. അച്ചിപ്പിയുടെ ക്യൂട്ടി ആണോ അച്ചിപ്പിയുടെ ക്യൂട്ടി? അമ്മനെ ശരിക്കും മിസ് ചെയ്യും അല്ലേ? മിസ് ചെയ്തില്ലേ അച്ചിപ്പിനെ? മിസ് ചെയ്യോ സുന്ദരി ബാബേ? സുന്ദരി ബാബ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളിങ്ങനെ റെഡി ആയിട്ട് വെളിയിൽ പോകാനൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. ഇപ്പം അതൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രാം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, സന്തോഷമാണ്. അതുവരെ മൂഡ് ഔട്ട് ആണെങ്കിൽ പെട്ടെന്ന് മാറും അല്ലേ അമ്മ? എന്തൊരു മാന്യതയും നോക്ക്. ഡീസന്റ് വെച്ചിനൊക്കെ ഉണ്ട്, ഡീസന്റ് വെച്ച്. കണ്ട് ഇവിടെ ഒരാൾ ഇന്നലെ തുടങ്ങിയ ടെൻഷനാണ്. എന്താണ് ഇത്ര ടെൻഷൻ? ഒറ്റയ്ക്ക് പോകണമെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം. എന്നെ കൊണ്ടുപോകത്തെന്താ? എന്നെ കൊണ്ടുപോകത്തെന്താ? അച്ഛ വരാത്തയാണോ വിളിക്കാത്തയാണോ? എന്താണ് ഒരു വിഷമം? നോക്ക് പറഞ്ഞേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എന്താണ് വിഷമം? എന്താ രാവിലെ തൊട്ട് എൻ്റെ അടുത്ത് മിണ്ടാ കിടക്കുകയാണ്. എന്താണെന്ന് അറിയൂടാ. എന്താ മിണ്ടാത്ത? എന്താ ഇങ്ങോട്ട് എന്താ മിണ്ടാത്ത? പറ മിണ്ടാത്ത. എന്താ ഭയങ്കര സെന്റി ആയിട്ട് നിൽക്കുകയാണല്ലോ ആള്. എന്നെ വിട്ട് പോകുന്നതിന്റെ വിഷമമാണോ? എന്താണ് വിഷമം? എന്താണ് പറ? എന്നെ കൊണ്ടുപോകത്തുമില്ല, നാട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആള് പോകുന്നത്. പിന്നെ എന്താണ് ഇത്ര വിഷമം? കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം ഞാനും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് പോയി, എന്നിട്ട് പെട്ടെന്ന് എറണാകുളത്ത് എത്തി. രണ്ട് ഫ്ലൈറ്റിലായിട്ടാണ് പോയത്. ഇന്ന് അമ്മ ഒറ്റയ്ക്ക് പോകുന്നത് അല്ലേ? ഇതെന്താണത്? പോക്കറ്റ് കൈയിട്ടൊക്കെ നിൽക്കണുണ്ട്. ഇറ്റ്സ് ഓക്കെ മാൻ, ബേബിനെ സേഫ് ആയിട്ട് കൊണ്ടുപോകണം കേട്ടാ. നോക്കിക്കോളൂ ബേബിനെ. അമ്മുവിനെയാണ് നോക്കണത്, നല്ല പറയാലോ ഒരു ഫോർമാലിറ്റി. അപ്പൊ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്രാം ആണ്. കാരണം നമ്മുടെ മറ്റ വലിയ പ്രാം എടുക്കുന്നില്ല. ഇതാകുമ്പോഴത്തേക്ക് ഇതിനെ പറയുന്ന എന്താണ് യോയോ പ്രാം എന്നാണ്. അതായത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള പ്രാം ആണ്. ഇത് സിമ്പിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന യോയോ പ്രാം ആണ്. ഇത് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സാധനം കേട്ടാ. നമുക്ക് സുഖമായിട്ട് പൊക്കി ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ ആയിട്ട് ഒരു നോബ് ഉണ്ട് താഴെ, കുഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ.
ഇത് നമുക്ക് ചില ഫ്ലൈറ്റ്സിനകത്തൊക്കെ ഇത് കയറ്റുന്നതായിരിക്കും, ചിലവര് മറ്റേ ലഗേജിന്റെ കൂടെ ഇടും. അതായത് നമ്മൾ ലാസ്റ്റ് വരെ കൊണ്ടുപോകാൻ പറ്റും. ഫ്ലൈറ്റ് കയറിയിട്ട് അവർ വെളിയിലോട്ട് എടുത്തിട്ട് ലഗേജ് ഇട്ടിട്ട് ഒരു ടാഗും തരും, നമുക്ക് പോയി ഇറങ്ങുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഭയങ്കര കൺവീനിയന്റ് ആണ്. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ ലഗേജ് കാറിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ്. എല്ലാ ലഗേജും ഒരുമിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രോളി ഉണ്ടായിരുന്നു, ട്രോളിയിലേ ദേ എല്ലാ ബാഗ്സ് ഒക്കെ വെച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുവെക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ലഗേജ് എല്ലാം കാറിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്, ഫുള്ള് സെറ്റ് ആണ്. ഇത് രണ്ട് പെട്ടി കാർഡ്ബോർഡ് ബോക്സ് എല്ലാം ഓക്കെ ആണ്. ഇനി പോയിട്ട് അമ്മുവിനെയും കുഞ്ഞിനെയും വിളിച്ചോണ്ട് വരാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇതേ ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മൾ അമ്മുവിനേ യോയോ പ്രാമിൽ ഇരുത്തിയിട്ടുണ്ട് അല്ലേ. യോയോ പ്രാം ഇരിക്കുന്നുണ്ട്, ഫ്രണ്ട് അറ്റത്തും ഇരിക്കട്ടോ. അതെ, അവന്മനെ നമ്മൾ കാർ സീറ്റിൽ കയറി ഇരുത്തിയിട്ടുണ്ട്. അവമ്മ അവമ്മ ടാറ്റപ്പ് വേണോ? ഇത് കണ്ട, ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് ഇരുത്തിയിട്ട്. അവമ്മശി ടാറ്റപ്പ് വേണോടാ? ടാറ്റപ്പ് വേണോ? ഷൂ വെച്ച് എന്തിനാ എന്റെ കാറിൽ ചവിട്ടണേ? അപ്പൊ ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതാണ്ട് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ആണ്. അപ്പം നമ്മളിനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ അമ്മൂനൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യണം, ബാഗേജ് ചെക്ക് ഇൻ ചെയ്യണം, അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അമ്മു എന്താണ് മാനസികാവസ്ഥ? അമ്മു ബാക്കി കയറി സെറ്റ് ആയി ട്രിപ്പ് ഉണ്ട്. മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് വന്നിട്ട് നമ്മൾ ലഗേജ് ഒക്കെ ഇറക്കി കൊടുത്തായിരുന്നു. അത് ഭയങ്കര കൺവീനിയന്റ് ആണ്. അവർ അമ്മൂന്റെ അടുത്തും കുഞ്ഞിന്റെ അടുത്തും അവിടെ ലൗഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നടന്ന് തിരിച്ചു വരുന്നതായിരിക്കും. അതെ, നമ്മൾ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒറ്റ മനുഷ്യരുണ്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ. പുതിയ എയർപോർട്ട് അല്ലേ. അപ്പൊ ഗൈസ്, നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് ഇവിടെ 3 നില പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി ഏറ്റവും ബേസ്മെന്റ് ലെവലിൽ പോയിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ആക്ച്വലി ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് അറേഞ്ച് ചെയ്തില്ല. അപ്പൊ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇനി അങ്ങോട്ട് പോകണം. അതെ, അമ്മൂനടുത്ത് ഞാൻ എല്ലാം തനിയെ ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അമ്മൂനി പ്രാം എടുക്കാൻ അറിയത്തില്ല. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോ എല്ലാം മാനേജ് ചെയ്യണമല്ലോ. ഇപ്പൊ എന്താണ് ഫീലിംഗ്? അപ്പം അബുദാബി എയർപോർട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഫുള്ളി ഓർഗനൈസ്ഡ് ആണ്. ഹാറ്റ്സ് ഓഫ് ടു ദി ടീം. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം. ഇതുണ്ട്, ഇത് ഇവിടുത്തെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂട്ടറാണെന്ന് തോന്നുന്നല്ലേ. എനിക്കൊന്നും ഈ ലഗേജും മറ്റേ കാർഗോന് വേണ്ടിയിട്ടുള്ള ഒരു ഈ സ്കൂട്ടർ പോലെയാണ്. പുതിയ സ്കൂട്ടേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതല്ല. അടിപൊളി എയർപോർട്ട് അല്ലേ. നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ എയർപോർട്ടിൽ കൂടെ ആക്ച്വലി ട്രാവൽ ചെയ്യുന്നത്. ലാസ്റ്റ് അമ്മച്ചി വന്നപ്പോഴും ഇവിടെയാണ് വന്ന് ഇറങ്ങിയത്. പക്ഷെ അന്ന് വേറെ ടെർമിനലായിരുന്നു അല്ലേ, അന്ന് വേറെ ഗേറ്റിലാണ് ആക്ച്വലി കയറിയത്. ഇന്നിപ്പം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഗേറ്റാണ്. എനിക്ക് ഞാൻ കൂടെ പോകുമ്പോൾ അമ്മൂന് ഭയങ്കര കംഫർട്ടാണ്. അതായത് എല്ലാം ഞാൻ നോക്കിക്കോളും, ലഗേജ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ എടുത്തോളും. പക്ഷെ ഇത് ഷോ കാണിച്ച് കിടക്കാം, ഫുള്ള് ഫോട്ടോയൊക്കെ എടുത്ത് ജോളിയാണ് എവിടെ പോയാലും. ഇതിപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ എന്തെങ്കിലും പഠിക്കണം. പിന്നെ ആവുവിന്റെ കാര്യം മാനേജ് എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം ആവു ചില സമയത്ത് വയലന്റ് ആവും, ആ സമയത്താണ്. അതെ, അമ്മൂന് ഇത് 3 ഇങ്ങനെ കറക്റ്റ് സമയത്ത് നടക്കണം. അപ്പൊ അത് നമ്മൾ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേസ് പോകുന്ന വഴിക്കുള്ള കാഴ്ച കാണിച്ചിരാം. ഇവിടെ അത്യാവശ്യം തിരക്ക് കുറവാണ്. നമ്മൾ ഈദ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പൊ സ്കൂൾ അവധിയൊക്കെയാണ്. അപ്പം എയർപോർട്ടിൽ ക്രൗഡ് കാണുമെന്ന് വിചാരിച്ച് വന്നു. സോഫാർ ക്രൗഡ് ഒന്നും ഇല്ല. നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോകണം. നമുക്ക് ഇവിടുത്തെ ലിഫ്റ്റ് ഒക്കെ അടിപൊളിയല്ലേ, ഫുൾ ട്രാൻസ്പെറന്റ് ലിഫ്റ്റ് ആണ്. മുകളിലോട്ട് നമുക്ക് പോകേണ്ടത് 3rd floor. ഇവിടെ ഫുൾ ഇൻഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് ഡിപ്പാർച്ചറിലാണ്. നമ്മൾ 0 പാർക്ക് ചെയ്തത്. ഇവിടെ വന്നു നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലേ. നോക്കിയ നല്ല വലിയ എയർപോർട്ടാണ്, അടിപൊളി ഡിസൈൻ ആണ്. ഇനി എങ്ങോട്ടാണ് നമ്മുടെ ഇനി നമ്മുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ടീമിനെ വിളിക്കേ, ഫോൺ എടുത്ത് വിളിക്കേ. അവമ്മ അവമ്മ എവിടെ പോവാ? അവമ്മ ടാറ്റപ്പ് വേണോ? ടാറ്റപ്പ് വേണോ? ടാറ്റപ്പ് വേണോ? അമ്മമ്മി കാഴ്ച കണ്ടിരിക്കുകയാണ് കേട്ടാ. നടന്നോ. അതാണ് നമ്മുടെ ടീം. അപ്പൊ നമുക്ക് പോയിട്ട് വെയിറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തപ്പം 3 kg എക്സസ് ആണ്. അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് പോയിന്ന് സംസാരിച്ചു നോക്കാം അല്ലേ. അമ്മൂന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വെയിറ്റ് നോക്കണമെന്ന്. ഓക്കെ, എന്തായാലും പോയി ചെക്കിൻ്റെ അവിടെ ചോദിച്ചു നോക്കാം വെയിറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും. അമ്മയുടെ പാസ്പോർട്ട് കൊടുക്കണം. അമ്മ അമ്മയുടെ പാസ്പോർട്ടാണ്, ചെക്കിൻ ചെയ്തോ. ഞാൻ പോവാ, അച്ചുബി പോവാ കേട്ടോ. അച്ചുബി മിസ് ചെയ്യത്തില്ലേടാ, എവിടെയോ കറങ്ങാൻ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ടേക്ക് ദ പാസ്പോർട്ട്. ടാറ്റാ ടാറ്റാ. ആവ് മിക്കവാറും പാസ്പോർട്ട് കീറിക്കളയും. അപ്പോൾ കഴിച്ച് നമ്മൾ ചെക്കിൻ കഴിഞ്ഞല്ലേ. നേരത്തെ ആദ്യം നോക്കിയപ്പോഴത്തേക്ക് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. നമ്മൾ വെയിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു.
ഇനി അമ്മു നേരെ എയർപോർട്ടിനകത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. അകത്ത് പോയി കഴിഞ്ഞാൽ ഇനി ഷൂട്ട് ചെയ്യുന്ന അമ്മു ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തോണം, കാരണം എന്റെ ഡ്യൂട്ടി ഇവിടെ വെച്ച് കഴിയാൻ വേണ്ടി പോവാണ്. ഇനി ഇവിടുന്ന് ഇമിഗ്രേഷൻ ചെക്കിനാണ്. അത് കഴിഞ്ഞിട്ട് അമ്മു കുറച്ചു നേരം റിലാക്സ് ചെയ്ത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അകത്ത് പോകുന്നതായിരിക്കും. ഇവിടെയാണ് ഇമിഗ്രേഷൻ, ഇവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് എക്സ്ട്രാ വെയിറ്റ് ഇതാണ്, കുറെ വെയിറ്റ് നമ്മൾ ഇതിന് എടുത്തുകൊണ്ട് കവർ കൊണ്ടുവന്നായിരുന്നു, അതുകൊണ്ട് അമ്മുവിന്റെ ഐറ്റം ഞാൻ എടുത്ത് വെച്ച്. അമ്മു എന്താ പറയുള്ള, പറ എന്താ പറയുള്ള, ഒരു മാസത്തേക്കല്ലേ പോണേ, അതിനെത്തും വിഷമിക്കണ്ട. എത്രയോ NRIs ഭാര്യമാരെ നാട്ടിൽ നിർത്തിയിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്, അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അല്ലേ. അവമ്മ നാട്ടിൽ പോയിട്ട് ഗുഡ് ഗേളായിട്ടിരിക്കണേ. ഔഷി അവ വേറെ ഏതോ ലോകത്താണ്. ഓക്കെ, അപ്പോൾ കയറിക്കോ. അപ്പോൾ ബൈ. ഓക്കെ ബായ്, ടാറ്റാ, ഗുഡ് ബൈ. അപ്പോൾ ഗൈസ്, അമ്മു കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സംഭവപൂലമായ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. അതായത് അമ്മു പോയ ഫ്ലൈറ്റ് ഏതാണ്ട് 2 മണിക്കൂറോളം ഡിലേ ആയിരുന്നു. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല, കാരണം നമ്മൾ എയർ അറേബ്യയിലാണ് സാധാരണ ട്രാവൽ ചെയ്യാറ്. എയർ അറേബ്യ എപ്പോഴും ടൈമിലെത്തും, ചിലപ്പോഴൊക്കെ 3-4 മിനിറ്റ് നേരത്തെ എത്താറുണ്ട്. ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഫ്ലൈറ്റ് ഡിലേ ആയി. അങ്ങനെ കുറേ നേരം അമ്മുവിനും കുഞ്ഞിനും ലൗഞ്ചിലും പിന്നെ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 2 hours later നമ്മൾ ഫൈനലി അങ്ങനെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ ബോർഡിംഗിലേക്ക് പോവാം, അവർ ഫ്രണ്ടിൽ പോകുന്നു. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം അവസാനം അമ്മു കുഞ്ഞു ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. കുഞ്ഞ് ആദ്യമൊക്കെ ഭയങ്കര കോയറ്റായിരുന്നു, അമ്മു പറഞ്ഞ് കളിച്ച് ചിരിച്ചോണ്ടിരുന്നു. ഇതേ കയ്യിലിരിക്കുന്ന ആവുവിന്റെ ഹെഡ്ഫോൺ ആണ്, അതൊരു സൗണ്ടിന്റെ ഇഷ്യൂ വരാതിരിക്കാനാണ്. പിന്നെ പാസഞ്ചേഴ്സ് ഒക്കെ ആക്ച്വലി കയറുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് കളിച്ച് ചിരിച്ച് ഉറങ്ങി. ഉറങ്ങിയപ്പോഴാണ് അമ്മുവിന് കുറച്ച് റെസ്റ്റ് കിട്ടിയത്. എന്റെ കയ്യിൽ അവര് സേഫ് ആയിട്ട് ഫ്ലൈ ചെയ്ത് എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അമ്മുവിന്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം. Until then, we are signing off. Bye-bye.